മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലെ വലിയ കൃപയുടെ അനുഗ്രഹത്തിന്റെ അവസരമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വമിശിയുടെ പരിശുദ്ധ സുവിശേഷം 3:16 വാക്യമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി എന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, ക്രിസ്മസ് എപ്പോഴും കരുണയുടെയും കരുതലിന്റെയും ഒരു ക്രിസ്മസ്, കരുണയുടെയും കരുതലിന്റെയും ഒരു ക്രിസ്മസ് ആണ്. എവിടെയൊക്കെയാണ് ആ കരുണ കാണാൻ സാധിക്കുക? ദൈവത്തോടുള്ള സമാനത കൈവെടിഞ്ഞ് നമ്മെപ്പോലെയൊക്കെ ആവാൻ ദൈവം കരുണ കാണിച്ചതിന്റെ ഫലമാണ് ക്രിസ്മസ്. അതുപോലെ ജീവൻ പോലും പണയം വെച്ച് ആ കാരുണ്യത്തെ ഉദരത്തിൽ വഹിക്കുവാൻ തയ്യാറായ പരിശുദ്ധ അമ്മയുടെ കരുണ നമുക്കവിടെ കാണുവാൻ കഴിയും. 3 അപമാന ഭയത്തെ വകവെക്കാതെ മാതാവിനോടൊപ്പം നിലകൊണ്ട മാറി ഔസേപ്പ് പിതാവിന്റെ കരുണയെ നമ്മളിവിടെ കാണുകയാണ്. അസ്ഥി പോലും മരവിക്കുന്ന തണുപ്പത്ത് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പാടി ആദ്യത്തെ ക്രിസ്മസ് കരോളിന് ഇറങ്ങി തിരിച്ച ആട്ടിടയന്മാരുടെ മനസ്സിലെ കാരുണ്യം നമ്മളിവിടെ കാണുകയാണ്. വാനിൽ തെളിഞ്ഞ നക്ഷത്രത്തെ നോക്കി മനസ്സിൽ പുൽക്കൂട് കെട്ടിയ ജ്ഞാനികളുടെ മനസ്സിൽ ജിജ്ഞാസയേക്കാൾ ഉപരി കാരുണ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഉപഹാരങ്ങളുമായി കാലുത്തൊടുത്തിലേക്ക് അവർ യാത്ര ചെയ്തത്. അതെ, ക്രിസ്മസ് കരുണയുടെയും കാത്തിരിപ്പിന്റെയും തിരുനാളാണ്. ക്രിസ്മസ് വെറും ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആയിട്ട് കാണുന്നത് തികച്ചും തെറ്റാണ്. കാത്തിരിപ്പിനെപ്പോഴും രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് വിദ്വേഷത്തിന്റെ ഭാവം, അത് ഹെറോദോസിൽ നമുക്ക് കാണാം. ശിശു തന്റെ സ്ഥാനത്തിന് അപകടമാകുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വിദ്വേഷത്തോടെ കാത്തിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊന്ന് കരുണയുടെ ഭാവമാണ്. രാജാവിന്റെ മനസ്സിൽ പിറക്കാതെ പോയ ഉണ്ണി ജ്ഞാനികളുടെയും ആട്ടിടയന്മാരുടെയും മനസ്സിൽ പിറന്നത് അവരുടെ മനസ്സിൽ കരുണയും സ്നേഹവും ഉള്ളതുകൊണ്ടാണ്. ഈശോയെ തേടി യാത്രയാകുന്ന 3 രാജാക്കന്മാരെ കുറിച്ച് മനോഹരമായ ഒരു കവിതയുണ്ട്. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ ദാഹിച്ച കണ്ടവുമായി മണൽക്കൂനകൾ കയറിയിറുമ്പോൾ പിന്നിട്ട വഴികളെ നോക്കി രാജാക്കന്മാർ ചോദിക്കുന്നുണ്ട്, ഈ ഇറങ്ങിപ്പോൽ തെറ്റായി പോയോ? ധൈര്യം സംഭരിച്ച് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ കൊട്ടാരവും ഭാര്യമാരും മക്കളുമൊക്കെ അവരുടെ ചിന്തകളെ വേട്ടയാടിയിട്ടുണ്ട്. ധൈര്യം ചോർത്തുകയും ചെയ്തു. പക്ഷേ പ്രതീക്ഷ കൈവടിയാതെ ഈശോയുടെ മുൻപിൽ അവരെത്തുമ്പോൾ പിന്നിട്ട വഴികളുടെ ദുരിതങ്ങളെല്ലാം മറക്കും. പകരം ഈശോ അവിടെ ജനിക്കുകയാണ്. കഷ്ടതകളുടെ കനൽ വഴികളിലൂടെ യാതന നീങ്ങിയ യാത്രയിലൂടെ കാത്തു സൂക്ഷിച്ച പൊന്ന് നീറ കുന്തിരിക്കും ഉൾക്കൂട്ടിൽ പിറന്നവന് കാഴ്ചയായി നൽകുമ്പോൾ അതിൽ കരുണയുടെയും കരുതലിന്റെയും സംഗീതം. കളങ്കവും കാലുഷ്യവുമില്ലാത്ത നന്മകൾ നിറഞ്ഞ ഒരു ഹൃദയത്തെക്കാൾ വലിയൊരു സമ്മാനം ഈശോ നമ്മൾ നിന്നും ആഗ്രഹിക്കുന്നു. ആ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കളങ്കവും കാലുഷ്യവുമില്ലാത്ത നന്മകൾ നിറഞ്ഞ ഒരു ഹൃദയത്തെക്കാൾ വലിയൊരു സമ്മാനം ഈശോ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു. ആ കാരുണ്യം നിറഞ്ഞ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ഏറെ അർത്ഥവത്താക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും വളരെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിന്റെ ഹൃദയത്തിലെ സമാധാനവും സന്തോഷവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.